കുട്ടികൾ മുതൽ വൃദ്ധന്മാരോട് വരെ ചോദിക്കുകയാണെങ്കിൽ ഒരു 10 വിഭവങ്ങളുടെ പേര് എഴുതാൻ പറയുകയാണെങ്കിൽ ഇഷ്ടപ്പെട്ട വിഭവങ്ങൾ അതിൽ ഒരെണ്ണം ബിരിയാണി ആയിരിക്കും. നമ്മൾ പല തരത്തിലുള്ള ബിരിയാണി ഉണ്ടാക്കാറുണ്ട്. വെജിറ്റബിൾ ബിരിയാണി, ചിക്കൻ ബിരിയാണി, ബീഫ് ബിരിയാണി, മട്ടൻ ബിരിയാണി, പ്രോൺസ് ബിരിയാണി, പനീർ ബിരിയാണി, ഇങ്ങനെ പല തരത്തിലുള്ള ബിരിയാണികൾ നമ്മൾ ഉണ്ടാക്കാറുണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയാണ് ബിരിയാണി ഇന്ത്യയിൽ എത്തിയത്. ബിരിയാണിയുടെ ചരിത്രത്തിലേക്ക് പോകുന്നതിന് മുന്നേ നിങ്ങൾക്കെല്ലാം അറിയാം നമ്മൾ ബിരിയാണി ഉണ്ടാക്കുന്നത് ബിരിയാണി അരി, ജീരശാല അരി വെച്ചിട്ടാണ്, നമ്മൾ ബാസ്മതി റൈസ് വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. ഈ ഓരോ വ്യത്യാസങ്ങൾക്കനുസരിച്ച്, അതായത് വെജിറ്റബിൾ ബിരിയാണിയാണെങ്കിൽ വെജിറ്റബിൾ, മറ്റുള്ള ബിരിയാണി ചിക്കൻ ബിരിയാണി ആണെങ്കിൽ ചിക്കൻ, മട്ടൻ ആണെങ്കിൽ മട്ടൻ, ബീഫ് ആണെങ്കിൽ ബീഫ്, പല തരത്തിലുള്ള ബിരിയാണികൾ നമ്മൾ ഉണ്ടാക്കാറുണ്ട്. അതുപോലെ തന്നെ ഓരോ സ്ഥലത്തെ പ്രത്യേകതകൾ അനുസരിച്ചിട്ട് ഫേമസ് ആയിട്ടുള്ള പല ബിരിയാണികളുണ്ട്. ഫോർ എക്സാമ്പിൾ നമുക്ക് പറയുകയാണെങ്കിൽ ഹൈദരാബാദി ബിരിയാണി, അംബൂർ ബിരിയാണി, ചെട്ടിനാട് ബിരിയാണി, പിന്നെ പറയാനുണ്ട് തലശ്ശേരി ദം ബിരിയാണി, തലശ്ശേരി ബിരിയാണി, മലബാർ സൈഡിലുള്ള മലബാർ ബിരിയാണികൾ, അങ്ങനെ പല സ്ഥലത്തെ പേരുകൾ കൊണ്ട് ഫേമസ് ആയിട്ടുള്ള ബിരിയാണി വെറൈറ്റികളും ഉണ്ട്. അപ്പോൾ നമ്മൾ ബിരിയാണി ഉണ്ടാക്കാനായിട്ട് നമ്മൾ പല സുഗന്ധ വ്യഞ്ജനങ്ങൾ, അതായത് നമ്മൾ സ്പൈസസ് ഉപയോഗിക്കുന്നുണ്ട് അല്ലേ. അപ്പോൾ ഇനി നമുക്ക് അടുത്തായിട്ട് നോക്കാം എങ്ങനെയാണ് ഇന്ത്യയിൽ എത്തിയത്. ചരിത്രപരമായി നമുക്കൊന്ന് പരിശോധിക്കാം. ഇന്ത്യ നിരവധി അധിനിവേശങ്ങൾക്കും പുതിയ ഭരണാധികാരികൾക്കും അവരുടെ സംസ്കാരങ്ങൾക്കും സാക്ഷ്യം വഹിച്ചിട്ടുണ്ട്. തുർക്കികൾ, അറബികൾ, പേർഷ്യക്കാർ, അഫ്ഗാനിസ്ഥാൻകാർ തുടങ്ങിയ മുസ്ലിം അധിനിവേശക്കാർ ഇന്ത്യയിൽ പലതരത്തിലുള്ള വിരുന്നുകളുടെ സംസ്കാരം അവതരിപ്പിച്ചിട്ടുണ്ട്. 15-ാം നൂറ്റാണ്ട് മുതൽ 19-ാം നൂറ്റാണ്ട് വരെ ഇന്ത്യ ഭരിച്ചിരുന്ന മുഗളമാർ, അവർ പുതിയ ഒരു വിഭവം തന്നെ ഉണ്ടാക്കി, അതാണ് മുഗളായി ഡിഷസ്. മുഗളന്മാർ ഈ പാചകത്തിനെ ഒരു കലാരൂപമായി തന്നെ ഉയർത്തെടുത്തു. ബിരിയാണി, പിലാഫ്, കബാബുകൾ തുടങ്ങിയ വ്യത്യസ്ത തരം വിഭവങ്ങൾ അവർ ഇന്ത്യയിൽ പ്രചരിപ്പിച്ചു. എല്ലാവർക്കും പ്രിയപ്പെട്ട ഭക്ഷണമായ ബിരിയാണിക്ക് 100 ആണ്ടുകൾ തന്നെ പഴക്കമുണ്ട്. വറുത്തത്, പൊരിച്ചത് എന്നറിയപ്പെടുന്ന ബെറിയാൻ എന്ന പേർഷ്യൻ വാക്കിൽ നിന്നാണ് ബിരിയാണി ഉത്ഭവിച്ചത് എന്ന ഒരു ചരിത്രമുണ്ട്. എന്ന് വെച്ച് ബിരിയാണി പേർഷ്യയിൽ നിന്ന് വന്നതാണെന്ന് ഉറപ്പിക്കാനാവില്ല. ഇന്ത്യയിൽ തന്നെയുള്ള ലഖ്നൌ രാജാക്കന്മാർ, ദില്ലിയിലുള്ള സുൽത്താൻമാർ ഇവരൊക്കെയാണ് ബിരിയാണി ഉണ്ടാക്കിയത് എന്ന ഒരു ചരിത്രവും നിലനിൽക്കുന്നുണ്ട്. എന്നാൽ ടിമൂറിൻ്റെ കടന്നുകയറ്റ സമയത്താണ് ഇന്ത്യയിൽ ബിരിയാണി എത്തിയതെന്നും പറയപ്പെടുന്നു. ഇതൊന്നുമല്ല, ഹൈദരാബാദ് നിസാം രാജാക്കന്മാരാണ് ബിരിയാണി ഉണ്ടാക്കിയതെന്നു പറയുന്നു. പേർഷ്യയിൽ നിന്ന് വന്ന പുലാവ് എന്ന ഒരു ഭക്ഷണപദാർത്ഥത്തിന് അവർ ബിരിയാണിയായി രൂപപ്പെടുത്തിയത് എന്ന ഒരു ചരിത്രവും നിലവിലുണ്ട്. ഇന്ത്യയിൽ മുഗൾ ആക്രമണത്തിന് മുമ്പ് തന്നെ അരി കൊണ്ട് ഇതിനോട് സമാനമായ, അതായത് ബിരിയാണിയോട് സമാനമായ ഒരു വിഭവം ഉണ്ടായിരുന്നു എന്ന് തെളിയിക്കുവാനുള്ള ചരിത്രരേഖകൾ ഉണ്ട്. അതായത് AD 2 തുടക്കത്തിൽ അരി കൊണ്ട് ഉണ്ടാക്കിയ ഇതുപോലെ ഉള്ള ഒരു വിഭവമായിരുന്നു ഓൺസുറു എന്ന് പറയുന്നത്. അരിയും നെയ്യും മറ്റുള്ള വിഭവങ്ങളും ഇറച്ചിയും ഒക്കെ ചേർത്ത് ഉണ്ടാക്കുന്ന ബിരിയാണിക്ക് സമാനമായ ഒരു ഭക്ഷണ സാധനം. ഇങ്ങനെ ഒരു വസ്തുത നിലനിൽക്കുന്നതുകൊണ്ട് ബിരിയാണി പേർഷ്യയിൽ നിന്ന് വന്നതാണെന്ന് നമുക്ക് പറയാൻ പൂർണ്ണമായി സാധിക്കുകയില്ല. നമ്മുടെ നാട്ടിൽ കച്ചവടത്തിനായി വന്നിരുന്ന അറബികൾ ഇതുപോലെ അരിയും മറ്റുള്ള സുഗന്ധദ്രവ്യങ്ങളും ചേർത്ത് ഒരു വിഭവം ഉണ്ടാക്കിയിരുന്നു. അതേപോലെ തന്നെ മുഗളന്മാരുടെ കാലഘട്ടത്തിലും ഇതിനോട് സമാനമായ ഒരു വിഭവം ഉണ്ടാക്കിയിരുന്നു. അങ്ങനെയാണ് ബിരിയാണി നമ്മുടെ നാട്ടിലെത്തിയത് എന്നും ഒരു വാദം നിലനിൽക്കുന്നുണ്ട്. രുചികരമായ ബിരിയാണി വിഭവത്തിൻ്റെ ഉത്ഭവം എവിടെ നിന്നാണെങ്കിലും ഏത് തരക്കാരെയും, അതുപോലെ തന്നെ വെജിറ്റേറിയൻസിനാണെങ്കിലും നോൺ വെജിറ്റേറിയൻസിനാണെങ്കിലും ഒരുപോലെ പിടിച്ചിരുത്തി ആഹാരം കഴിപ്പിക്കാൻ പറ്റിയ ഒരു വിഭവമായി ബിരിയാണി ഇന്ന് മാറിയിരിക്കുന്നു. അടുത്ത ഒരു കഥയുമായി വരുന്നവരെ നന്ദി, നമസ്കാരം.